ലോകത്തിന്റെ പാപത്തെ വകിച്ച ദൈവകുഞ്ഞാടിനെ ഉള്ളിലേറ്റിയ വിശുദ്ധ ദൈവമാതാവിന്റെ വാഗ്ദത്തു പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തി ആദരവോടും ആചരിക്കുന്ന ഈ വേളയിൽ ഈ നാടിന്റെ ആധ്യാത്മിക ചൈതന്യമായി തീർന്നിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇതിന് അവസരം ഒരുക്കി തന്ന ഈ ദേവാലയത്തിന്റെ വന്ദ്യനും ആദരീയനുമായ വൈദിക ശ്രേഷ്ഠർ ബഹുമാനപ്പെട്ട ഇടവക ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആധ്യാത്മിക സംഘടനാ ഭാരവാഹികൾ മുഖ്യ ശുശ്രൂഷകർ സ്നേഹനിധികളായ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ എന്നിവരെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് സർവത്വകാപാണി സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി ഗായക സംഘം ഈ ഗാനസന്ധ്യ നിങ്ങൾക്കായി സവിനയം സമർപ്പിക്കുന്നു. പാപികളും ഏഴകളുമായ അടിയങ്ങൾക്ക് ആശ്രയം ദൈവമേ അവിടുന്ന് മാത്രമാണ്. ഞങ്ങൾ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും അവിടുന്നാണ് മറുപടി നൽകുന്നത്. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ എന്ന ഗാനത്തോടുകൂടി ഞങ്ങൾ ആരംഭിക്കുന്നു. Oh.
പാപികളും ഏടികളുമായ അയ്യങ്ങൾക്ക് ആശ്രയം അവിടുന്ന് തന്നെയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവിടുന്ന് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപ് നീ അനാദിയായും ശാശ്വതമായ ദൈവമാകുന്നു. ആ ദൈവം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്വമായും നമ്മളുടെ കൂടെ ഉണ്ട്. അടുത്ത ഗാനം, ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും.
ശാശ്വതമല്ലെന്നും പരലോകത്തേക്കുള്ള ഒരു ഒരുക്കക്കാലം മാത്രമാണെന്നും ഓർത്തുകൊണ്ട് ഓരോ ദിനവും ഒരുങ്ങി ജീവിപ്പാൻ ദൈവത്തിൽ പ്രത്യാശിക്കുക. വഴിയമ്പലത്തിൽ ഒത്തുകൂടുന്ന യാത്രയിലൊന്ന് തുല്യമാണ് നമ്മുടെ ഈ ധരണിയിലെ ജീവിതം. എന്നാൽ സിയോൻ നഗരിയിലേക്കുള്ള യാത്ര അവസാനം ഇമ്പങ്ങളുടെ വന്ദീസായ നിത്യഭവനത്തിന് നമുക്ക് മാർഗം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് നമുക്കതിന് വഴികാട്ടിയായി തീരട്ടെ. അടുത്ത കാലം ആത്മാവ് വഴികാട്ടി എന്നെ സദാ നടത്തി. യേശുവിലായി ഞാൻ കാണുന്നു.
സാധനയും മാത്രമായിരുന്നു. നാം ഓരോരുത്തരെയും അവിടുത്തെ വാഗ്ദാനമാക്കി തീർത്തതിന് ഞങ്ങൾ എങ്ങനെയാണ് ദൈവമേ നന്ദി പറയുക? മുന്നിൽ ഇന്ന് മാത്രമായി എത്രയോ തവണ പകച്ചുകൊണ്ടിരിക്കുന്നു നാം. തളരാതെ തകരാതെ നിന്റെ ദയയിൽ ഞങ്ങൾ ഇന്നും ജീവിക്കുന്നു. അവസാന ഗാനമായി ഞങ്ങൾ പാടുന്നു, നന്ദിയുണ്ട് ദൈവമേ.
Sidharanam Devadi